എഞ്ചലി കള്ളി. ഹലോ ഡോ, താൻ ഇവിടെ പോലീസ് സ്റ്റേഷനാണോ നടത്തുന്നത് അതോ കാഴ്ച ബംഗ്ലാവോ? സോറി മാഡം. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ അനിമൽസിനെയും ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. അയാൾ അതിന്റെ എല്ലാ പേപ്പറുകളും ലൈസൻസ് സബ്മിറ്റ് ചെയ്തതല്ലേ? ആനിമൽ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്കാര് ഇട്ടിട്ട് പോവുകയും ചെയ്തു. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവറ്റകളെ മാറ്റണമെന്നാണല്ലോ കോർട്ട് ഓർഡർ. അവിടെ നിന്ന് അതിനെ കൊണ്ടുപോയിക്കോളാം ഞാൻ പറഞ്ഞു മാഡം. പക്ഷേ അവിടെ കടിക്കല്ലേ, അവിടെ കടിക്കല്ലേ, ചെവി കടിക്കല്ലേ. ഇവളോട് പറഞ്ഞതാ മാഡം. അതിന്റെ ഗാർഡിയനോട് എല്ലാത്തിനെയും അവിടുന്ന് കൊണ്ടുപോകാൻ പറയണം. അയാൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല മാഡം. അതാ പിന്നെ ആ നക്ഷത്രാമയെ വിൽക്കാൻ നോക്കിയ ആളെ കോർട്ടിൽ പ്രസന്റ് ചെയ്തോ? ഇല്ല മാഡം, ആ കേസ് തള്ളിപ്പോവും. വൈ? അത് സാധാരണ ആമയായിരുന്നു, അതിനെ പെയിന്റ് അടിച്ച് നക്ഷത്രയാമയാക്കി അറബിക്ക് വിൽക്കാൻ ശ്രമിച്ചതാ. അതാ ഞാൻ പിടിച്ചത്. തനിക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനത്തെ കേസാണല്ലോ. ഗോതമ്പ് തീർന്നു. ഉണ്ട് സാറേ, അയാളുടെ കയ്യിൽ ഇനിയും കുറെ ജീവികൾ ഉണ്ടെന്നാ കേട്ടത്. സാറേ, ഇതിന് വല്ല ക്യാരറ്റ് മേടിച്ചു കൊടുക്കട്ടാ? വെളുപ്പിന് 5:30 എണീറ്റതാ. വെളുപ്പിന് 5:30 എണീക്ക നീ ആളെ ഗുരുവായൂർ മേൽശാന്തിയാണയല്ല സാറേ. ഒരു 5:30 ഈ കോഴിയെല്ലാം കൂവാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. മുമ്പിൽ രണ്ട് കുതിരക്കട കാണാമോ? ഇല്ല. ആ എന്താ നിർത്തിക്കേ, പനയോല കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ നീട് മാറിയേ മാറിയേ. ഏയ് നീ മാറ. ആ ഇതൊരു പോട്ടെ പോട്ടെ. എങ്ങോട്ട്? എങ്ങോട്ടാ? വലത്തോട്ട് ഓടിച്ചെടുക്കറേർക്കാ. ആ സിയയുടെ വീട്ടിൽ നിന്ന് തന്നെ പന വെട്ടിയെന്ന് മൂപ്പർ അറിയരുത് കേട്ടോ. അത്തും ഒന്ന് കൈവച്ചെന്നേ, ഒന്ന് പോയി ഹെൽപ്പ് ചെയ്ത് കൊറവാ. ശരി സാർ. ജനമൈത്രി പോലീസ് ഇപ്പൊ മൃഗമൈത്രി പോലീസായി. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആർക്കും പോലീസിനെ പേടിയില്ലാണ്ടിരിക്കുകയാണ്. അല്ല, എന്താ തന്റെ പ്ലാൻ? എവിടെയെങ്കിലും പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതിപ്പോ കൊറേണതിന് ഒഴിവാക്കിക്കൂടെ? അറക്കാൻ പോത്തിനെ മേടിക്കണ പോലെ അല്ലല്ലോ, വളർത്താനല്ലേ. അതിനൊക്കെ താല്പര്യമുള്ള ഒരു വന്നം. പറത്തിവിട്ടാലും ജീവിക്കൂലല്ലേ. എവിടെ? എനിക്കിതല്ലാതെ വേറെ വല്ല ബിസിനസ് ഉണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്തിനാ? ലക്ഷങ്ങള് വിലയുള്ള ജീവികളല്ലേ കയ്യിലുള്ളത് അല്ലേ? യേശുവാസിന് ഒരു പാട്ട് പാടണെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അറിയില്ല. എന്നാലും ചുമ്മാ പറന്നേ. അതിപ്പോ ദാസേട്ടനല്ലേ, എത്ര ലക്ഷം കൊടുത്താലും നഷ്ടമില്ലല്ലോ. അങ്ങനെയാണെങ്കി ഈ പാട്ട് തന്നെ യേശുവാസ് വീട്ടിലിരുന്ന് ചുമ്മാ പാടിയ പൈസ കിട്ടുവോ? അത് അതില്ല. ഇതും അതുപോല ആവശ്യക്കാര ആഗ്രഹത്തോടു കൂടി വരണം, അല്ലെങ്കി ഇതൊക്കെ കയ്യിലിരുന്ന വരവല്ല ചെലവാ. യേശുവാസിന്റെ കാര്യം ഓർത്ത് താൻ വിഷമിക്കുന്നുള്ളൂ. കെ ജി മാർക്കോസ് ഇല്ലേ, എന്റെ സുഹൃത്താണ്.